കാലത്തിന്റെ പൂർണ്ണതയിൽ പുൽക്കൂടിനോട് ചേർത്ത് വെക്കപ്പെടുന്ന ചില പോയിന്റ് സെറ്റിയാകളുണ്ട്. അത്തരം ഒരു പോയിന്റ് സെറ്റിയാണ് നമ്മുടെ ആറാമത്തെ പോയിന്റ് സെറ്റിയ. ഇന്ന് ഡിസംബർ മാസം ഏഴാം തീയതി തിരുസഭ വിശുദ്ധ അംബ്രോസ് പുണ്യവാളനെ അനുസ്മരിക്കുന്നു. അത്ഭുതമൂറിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിത കഥയാണ് അദ്ദേഹത്തിൻ്റെത്. എമീലിയ പട്ടണം, മിലാനിലെ എമീലിയ പട്ടണത്തിലെ ഗവർണറായിരുന്നു അദ്ദേഹം. മിലാൻ ബിഷപ്പിന്റെ തിരഞ്ഞെടുപ്പിൽ അസമാധാനം നിറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് സമാധാനത്തോടെ മുന്നോട്ടു പോകുവിൻ എന്ന് അദ്ദേഹം ആജ്ഞാപിച്ചു, പ്രഖ്യാപിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് എഴുന്നേറ്റ് നിന്ന് അംബ്രോസ് ഞങ്ങളുടെ മെത്രാൻ എന്ന് പറഞ്ഞു. ജനമാകെ ആ കുഞ്ഞിനെ പിന്താങ്ങി എല്ലായിടത്തും മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങി. അംബ്രോസ് ഞങ്ങളുടെ മെത്രാൻ, ഒരു പുരോഹിതനല്ലെന്നിരിക്കെ അദ്ദേഹം മെത്രാൻ സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെടാൻ പോയി. AD 374 അദ്ദേഹം പുരോഹിത പട്ടം സ്വീകരിച്ചു. നട്ടെല്ല് നിവർത്തി ചക്രവർത്തിമാർക്കെതിരെ പോലും അദ്ദേഹം സംസാരിച്ചിരുന്നു. ഔക്സെൻസിയൂസ് രാജാവിനോട് അദ്ദേഹം പറഞ്ഞു, ചക്രവർത്തി തിരുസഭയ്ക്ക് മേലെയല്ല, തിരുസഭയിലെ ഒരംഗം മാത്രമാണ്. തേഡേഷ്യസ് രാജാവിന് പരസ്യ പ്രായശ്ചിത്തം ചെയ്തതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ദേവാലയത്തിൽ കയറാൻ അനുവദിച്ചത്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളനെ അദ്ദേഹം മാനസാന്തരപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 14:33 എല്ലാം ഉപേക്ഷിക്കാതെ എന്നെ പിന്തുടരുവാൻ, എൻ്റെ ശിഷ്യനായിരിക്കുവാൻ ആർക്കും സാധ്യമല്ലെന്ന് കർത്താവ് പറഞ്ഞു. തനിക്കുണ്ടായിരുന്നതെല്ലാം തിരുസഭയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി അദ്ദേഹം സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ ആറാമത്തെ പോയിന്റ് സെറ്റിയ നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചാൽ തമ്പുരാന് വേണ്ടി നേരെ നിവർന്നു നിന്ന് സംസാരിക്കുവാൻ നീ തയ്യാറായാൽ നീയും ഒരു പോയിന്റ് സെറ്റിയായി മാറും. നീയും പറിച്ച് കർത്താവിൻ്റെ കുഞ്ഞുണ്ണിയുടെ പുൽക്കൂട്ടിലേക്ക് നടപ്പെടും. നമുക്കും പ്രാർത്ഥിക്കാം. നേരെ നിന്ന് തിരുസഭയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള, പ്രവർത്തിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി, എല്ലാം തമ്പുരാന് വേണ്ടി, കുഞ്ഞുണ്ണിക്ക് വേണ്ടി സമർപ്പിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി. ആമേൻ.